അപ്പോഴേ ഈ കട്ടൻ ചായ ഇനി കുടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, കട്ടൻ ചായ വെച്ചിട്ട് നമുക്ക് പല്ലിനെയൊക്കെ പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഒരു പാത്രത്തിൽ ലേശം വെള്ളം എടുത്തൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിനി അതിലേക്ക് 2 ടീസ്പൂൺ അളവില് ചായപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ചായപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് തണുക്കാൻ വേണ്ടി വെക്കാവേ. അപ്പോൾ നമ്മുടെ ചായ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചും കൂടെ എടുക്കാം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണേ. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സാനിറ്റൈസർ ആണ്. സാനിറ്റൈസർ നമുക്കിതാ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. സാനിറ്റൈസർ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ. കട്ടൻ ചായയിലേക്ക് വിനാഗിരിയും സാനിറ്റൈസറും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ്. ഈ സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഒഴിച്ചു കൊടുക്കുമ്പം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ലിക്വിഡ് എവിടെയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ പല്ലി ശല്യം ഉള്ളത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പല്ലി ശല്യം ഉള്ളത് ടിവിന്റെ ബാക്ക് സൈഡ്, ജനാലിന്റെ ഭാഗം, ഡോറിന്റെ സൈഡിലൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ പല്ലിന്റെ ശല്യം ഉണ്ടാവുക. എപ്പോഴും പല്ലിക്കാട്ടമൊക്കെ അവിടെ ആ ഭാഗത്തായിട്ടായിരിക്കും കാണുന്നത്. അവിടെയൊക്കെ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കട്ടൻ ചായ ആയതുകൊണ്ട് സ്മെൽ ഉണ്ടാവുമോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ടാവും, 1 ആഴ്ച വരെ ഇതിന്റെ സ്മെൽ ഉണ്ടാവും. കാരണം നമ്മൾ ഇതിനകത്ത് സാനിറ്റൈസറും വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്മെല്ലായിരിക്കും. ഈ സാനിറ്റൈസറിന്റെ വിനാഗിരിന്റെ സ്മെല്ല് പല്ലിക്ക് തീരെ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ പല്ലി പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വീടും. നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് പല്ലിനെ തുരത്തി ഓടിക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്മളെല്ലാവരും പല്ലിനെ ഓടിക്കാൻ വേണ്ടി പല പല മാർഗങ്ങളും നോക്കിയിട്ടുള്ളവരായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഐഡിയ ഒന്ന് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട, ലേശം കട്ടൻ ചായയും ലേശം വിനാഗിരിയും സാനിറ്റൈസറും മാത്രം മതി കേട്ടോ. കട്ടൻ ചായ നമുക്ക് കുടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇതേപോലെ പല്ലിനെ തുരത്തി ഓടിക്കാൻ പറ്റിയ അടിപൊളി ഒരു സൊല്യൂഷനും കൂടിയാണ് കേട്ടോ. നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം ബാക്കി വന്ന ലിക്വിഡ് എടുത്ത് ആരും കളയാൻ പാടില്ല. അത് ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ 1 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ പല്ലി ശല്യമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.